ഇതൊക്കെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇച്ഛാശക്തി ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം സാധിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു കോളുണ്ട്, നിങ്ങൾക്ക് ഒരു പർപ്പസുണ്ട്, ഈ ജീവിതത്തിന് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ പർപ്പസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ സെയിൽസ് മെടുക്കലാണ്, ആ സെയിൽസ് മെടുക്കലല്ല എങ്കിൽ നിങ്ങൾക്ക് കുറെ പണി ഞങ്ങൾക്ക് ഡെയിലി ട്രെയിൻ ചെയ്ത് അത് പോളിഷ് ചെയ്തെടുത്തി ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ആൾക്കാരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? അതിന് കണ്ടുപിടിക്കുക. രാവിലെ എഴുതേക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു ഉദാഹരണം പറയും. രാവിലെ ഞങ്ങൾക്ക് എഴുതേക്കാൻ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ രാവിലെ എഴുതേക്കും. മറ്റവൻ നല്ല രീതിയിൽ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കേട്ടു, അല്ലെങ്കിൽ അവൻ പള്ളിയിൽ പോകുന്നത് കേട്ടു, വായ്പോകട്ടെ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് വിചാരിച്ച് നിങ്ങൾ അല്ല ആഗ്രഹിച്ച് നിങ്ങൾ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മനസ്സിലോട്ട് പറയും എനിക്ക് എഴുന്നേക്കാം. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അന്ന് കഷ്ടകാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാം തീറ്റി നടക്കണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഗസ്റ്റ് വന്നു, അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ മണി 12 ആയി നമ്മൾ കിടക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഓർക്കുക, മൈൻഡ് നിങ്ങളെ ചെയ്യുക, മൈൻഡ് ഓർപ്പിക്കുക, എന്ത് ചെയ്യുന്നു? പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകണം. ഞങ്ങൾ ആ പാട്ടിൽ ഞങ്ങൾ ബെഡേ കിടക്കുക, രാവിലെ ഞങ്ങൾ എഴുതേക്കുന്നത് അതുകൊണ്ട് ചിലപ്പോ വൈകിയ നിസ്കാരത്തിന് വേണ്ടിയുള്ളതുകൊണ്ട് എഴുതേക്കും. നോർമൽ രീതി മനുഷ്യൻ 6 മണിക്ക് എഴുതേക്കുന്ന ഒരാള് 6:45 ആകും അത് അലസതയുടെ 1-ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. നിങ്ങൾ പറയുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, മനസ്സിനോട് എന്താ പറയട്ടെ, എനിക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേക്കാം. അപ്പൊ ടി വിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക, ഈ പ്രോഗ്രാമിനൊന്നും കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല, എനിക്ക് 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് കിടന്നെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. നിങ്ങൾ ചാർട്ട് ചെയ്യുക, അവിടെ ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു, എനിക്ക് ഇന്ന സമയത്ത് എഴുന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അലാറം അടിക്കുന്നതിനേക്കാൾ നേരത്തെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ എഴുതിപ്പിക്കും. അതാണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി. അവൻ വളരെ ഡീസൻ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെപ്പോലെ സ്വഭാവക്കാരൊന്നുമല്ല. അവൻ കറക്റ്റ് ഇങ്ങനെ ഉണർത്തിയിരിക്കും. ഉണർത്തി കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ ടാർഗറ്റ് കൊടുത്തിട്ട് പറയും, എനിക്ക് ഇന്ന ടാർഗറ്റ് എത്തിയിരിക്കണം. ആ ടാർഗറ്റ് എത്തിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പോസ്റ്റർ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ടാർഗറ്റ് ആ ടാർഗറ്റിൽ കുറഞ്ഞായിരിക്കില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ എത്തുക. കാരണം ഈ ഡെയിലി എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നു. ഈ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ മനസ്സിൻ്റെ രീതിയിലാണ് നിങ്ങൾ കണക്കുകൂടുന്നത്. അവൻ കണക്കാക്കുന്നത് നിങ്ങൾ ഈ ഡെയിലി എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയത്തില്ല, അവനറിയാം. ആ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മൈൻഡിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ കീഴടക്കുക. കീഴടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും സാധിക്കത്തില്ല. ഇപ്പൊ കുറെ ശൈലികളായിട്ട് മൈൻഡ് സെറ്റ്, ഈ മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ചെറിയ എക്സസൈസ് ആണ്. നിങ്ങൾ ഇപ്പൊ ഈ കാണണമെങ്കിൽ ഓർക്കുക, വീഡിയോ ഞാൻ അധികം വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. പെല്ലയുടെ കാര്യം ഓർക്കുക, കപിലിന്റെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും, സിനിമയാകാം, ചിലപ്പോൾ ഗെയിം ആകാം, സ്പോർട്സ് ആകാം, ഇരുന്ന് പഠിത്തമായിരിക്കും. അപ്പം ആ അത് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു ഇതുപോലെ ആകണം എനിക്ക് എന്നുള്ള റോൾ മോഡൽ എടുക്കുക. ആ റോൾ മോഡൽ പ്രകാരം നിങ്ങളുടെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക. എനിക്ക് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്, ഏരിയ മാനേജറാണ്. നിസ്സാര കാര്യം, നിസ്സാര കാര്യമല്ലേ, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ ഏരിയ മാനേജറിന് വേണ്ടി? ഞാൻ ഒരു പ്രാവശ്യം ട്രെയിനിങ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കോളേജിലായിരുന്നു, കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ MBA-ക്കാർക്കുള്ള ട്രെയിനിങ്ങാണ്. സാറന്മാരും അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഗിരിദീപം MBA കോളേജ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു കുട്ടി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, ആഗ്രഹം എന്താണ്? അവൻ രാഷ്ട്രപതിയാണ്. ഞാൻ ചോദിച്ചു, നല്ല സ്വപ്നമാണല്ലോ, നല്ല കാര്യമാണ്, ഇന്നുവരെ ആരും പറയാത്ത കാര്യമാണ് രാഷ്ട്രപതിയാകണമെന്ന്. അപ്പോൾ ചോദിച്ചു, രാഷ്ട്രപതി എന്ന് പറയുന്നത് രാഷ്ട്രപതി മന്ത്രി എവിടെയാണ്? അവൻ കറക്റ്റായിട്ട് പറഞ്ഞു, അത് എത്ര ഏക്കറുണ്ട് അതവൻ അറിയത്തില്ല. രാഷ്ട്രപതി ആവാനുള്ള ക്വാളിറ്റീസ് എന്താണ് അതും ഞാൻ അറിയത്തില്ല. അപ്പം നീ എങ്ങനെ രാഷ്ട്രപതി ആകും? എനിക്ക് രാഷ്ട്രപതി ആകണം.